நீனும் ஓகேலாட்டோ இன்னும் ஓகே ஓ വെയിറ്റ് ചെയ്യുക, അങ്ങനെ കുറെ വീഡിയോസ് ഉണ്ട് നിന്റെ അതിൻ്റെ നോക്കല്ലേ. രണ്ട് മുടി ഒന്ന് കറക്റ്റ് ആക്കട്ടെ. ഒന്നിടി മുടി വെട്ടണോ ചേച്ചേട്ടാ? എനിക്കറിയാം. തുടങ്ങാം നമുക്ക്. ഓക്കെ, ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വ്ളോഗിലേക്ക് അതിഗംഭീരമായ സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. നമ്മൾ യൂട്യൂബ് ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് എന്താ പറയാ, യൂട്യൂബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേക്കാൾ മുമ്പ് നമ്മൾ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹലോ, ഞാൻ പറയല്ലേ. ഓക്കെ, അപ്പൊ അതിനു മുൻപ് നമ്മള് ചെറിയ തോതിൽ മൊബൈലിലൊക്കെ വീഡിയോസ് എടുത്തിരുന്നു. നമ്മള് യൂട്യൂബിൽ ഓരോ വീഡിയോസ് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ തന്നെ വെറുതെ ഇങ്ങനെ പറയാലെങ്കിൽ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ അപ്ലോഡ് ചെയ്യാനുള്ള മടി കാരണമൊക്കെയാണ് നമ്മൾ അങ്ങനെ എടുത്തോണ്ടിരുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആയിട്ട്. അപ്പോൾ ഇതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല, യൂട്യൂബിനെ കുറിച്ചോ ചാനലിനെ കുറിച്ചോ ഒന്നും. ഇതിൽ ഒരു വീഡിയോ ഓൾറെഡി ഇവ കണ്ടതാണ്, ബാക്കി വീഡിയോസ് ഇവയ്ക്ക് അറിയില്ല എങ്ങനെയാന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു വീഡിയോസിനോട് ഇവ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും ഈ ഒരു വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. 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 അത്താണ് ഇത് ചെവിയിൽ വെച്ചോടി ഒരു ധൈര്യത്തിന്. ആദ്യം നമ്മൾ പ്ലേ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് വ്ളോഗിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഇവ മൊബൈലിൽ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ. ഇവയ്ക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഇത് നമ്മുടെ മറ്റേ മജ്ലീസ് ഒക്കെ അല്ലോ, മജ്ലീസ് അല്ല, ടൂറിസ്റ്റ് ക്ലബ് ഏരിയ അബുദാബി. നമ്മുടെ ഇങ്ങനെയാണ് നമ്മൾ വ്ളോഗ് ഉണ്ടാക്കാൻ പോണേ ചമ്മലും കൊണ്ട്. നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പോവാ? വേണം എനിക്ക് സ്ലോ മോഷൻ ആക്കണോ? ഇത് ആക്ച്വലി എന്താന്ന് വെച്ചാലേ, വ്ളോഗിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ നടന്നു പോകുമ്പോൾ ഇവളിങ്ങനെ വർത്തമാനം പറഞ്ഞ് മൊബൈലിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുക. എനിക്കാണെന്ന് ആകെ ഒരു ചതുർത്ഥി എന്നൊക്കെ പറയില്ലേ, ആൾക്കാർ കാണും നമ്മൾ വർത്താനം പറയുമ്പോൾ എന്താവും, ഇതെന്താ ആൾക്കാർ ചിന്തിക്കാന്ന് ചോദിച്ചു. ഞാൻ ആകെ തൊലി ഉരിഞ്ഞു പോണ പോലെ ഒരു സീനിൽ നടക്കണതാണ് ആ കാണുന്നത്. ഇപ്പൊ നമ്മളത് ബ്ലോഗിങ് തുടങ്ങി കുറച്ച് നാളും ഇങ്ങനത്തൊക്കെ തന്നെയായിരുന്നു ഞാൻ. ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ വർത്താനം പറയാറില്ല, മാറി നിൽക്കാറേ ഉള്ളൂ. അത് കാരണം ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. കാര്യമായിട്ട് ഇപ്പൊ കുറവുണ്ടോ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ നാട്ടിൽ നിന്ന് വന്നിരിക്കുക ദുബായിരിക്കും. അപ്പൊ നമ്മുടെ പുലിമുരുകൻ സിനിമ കണ്ടതിന് ശേഷം ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറയാം മനസ്സിലെന്തായിരുന്നു. അപ്പൊ ആ ഒരു ഹാങ് ഓവറിൽ നിങ്ങൾ ഇത് കണ്ടേക്കാൻ ഒരു കാര്യം മനസ്സിലാക്കണം, ആ സമയങ്ങളിലെ എന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിരുന്നു ഇത്. അതിന് അപ്പൊ ഇവള് പുലിമുരുകന്റെ ഒരു ഹാങ് ഓവറിലാട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കണ്ടു നോക്കാവേ. നിങ്ങൾ കാണാൻ പോകുന്നത് പുലിമുരുകൻ. അന്ന് എന്റെ വിചാരം പീറ്റർ ഗെയിനും മോഹൻലാലും കഴിഞ്ഞ ഇത് ചെയ്തേക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് മാത്രം പറ്റുള്ളൂ. കൊല്ലാതിരിക്കാൻ പറ്റുമോ? എന്നിട്ട് ഈ സാധനം ഞാൻ എന്റെ വാട്സപ്പ് സ്റ്റാറ്റസും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടേക്കണ സാധനമായിരുന്നെന്ന് അയച്ചേന്റെ. ഹലോ, പണ്ട് നാട്ടിലത്തെ വീഡിയോ കൊച്ചുടിയിലുണ്ടായിരുന്നപ്പോ ടേസ്റ്റി ഹെൽത്തി ഡെലീഷ്യസ് ഫുഡ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന ടേസ്റ്റി ബൈറ്റ്സിന്റെ മറ്റൊരു എപ്പിസോഡ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലത്തെ പോലെ തന്നെ മാരാരി ബീച്ച് റിസോർട്ടിലാണ്. ഇവിടെ ഷെഫ് പാചകത്തിൽ അല്പം കാര്യത്തിന് വേണ്ടി ഒരു കിഡിലൻ ഹെൽത്തി ഡിഷ് ആണ് ഉണ്ടാക്കി തരുവാൻ പോകുന്നത്. അതൊരു കുക്കിന്റെ ഒരു ഇത് കിട്ടാനായിട്ട് മാരാരി ബീച്ച് റിസോർട്ടിൽ നിന്ന് നമ്മൾ ആരംഭിക്കുന്നു പാചകത്തിൽ അല്പം കാര്യം.
ഇന്ന് എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, പാചകത്തിൽ അല്പം കാര്യം കാണാൻ വേണ്ടി കുട്ടികൾ മാത്രമായിരിക്കില്ല ഉണ്ടാവുക, അവരുടെ ചേട്ടന്മാരും തീർച്ചയായിട്ടും ഉണ്ടാവും. വേറെ ഒന്നും കൊണ്ടല്ല, എന്റെ ഇടതുഭാഗത്ത് കേൾക്കുന്നത് ഇവിടെ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡും സൗന്ദര്യമുള്ള ഷെഫാണ് ശ്രീജ. ശരിയാണോ? ഓക്കെ, അപ്പൊ ശ്രീജ പരിചയപ്പെട്ട സ്ഥിതിക്ക് എന്തായാലും ഒരു ചെമ്പരത്തി പൂരിക്കട്ടെ. താങ്ക് യു. അതാണ്, നമ്മൾ സാധാരണ ഷെഫ്മാരൊന്നും പരിചയപ്പെടുമ്പോ അങ്ങനെ പോകുന്നു കൂടെ കറിയില്ല. ശ്രീജ ആയതുകൊണ്ട് മാത്രമാട്ടോ ചെമ്പരത്തി. ഓക്കെ, അതൊരു ഫ്ലോ കിട്ടാൻ പറഞ്ഞതാ ശ്രീജ. അതുകൊണ്ട് നമ്മളാ ആ പെൺകുട്ടി ഉണ്ടാക്കാൻ പോണ ഡിഷ് എന്ന് പറഞ്ഞ ചെമ്പരത്തി പൂ വെച്ചൊരു ജ്യൂസ് ആണ്. അതിന് ശ്രീജ ആയതുകൊണ്ട് മാത്രമാണ് ചെമ്പരത്തി പൂന്ന ഫ്ലോക്കി പറഞ്ഞതാ. ഓ എന്റെ പൊന്നു മോനെ, പോയത് അതിന്റെ കൂടെ കൊറേ കോഴിത്തരും. എടേ, രാവിലെ മരുന്നിന് പോലും ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ. എന്റെ കൂടെയൊക്കെ ഇറങ്ങി തിരിച്ചപ്പോഴേ വിചാരിച്ചത് തന്നെ. ദേണ്ട വരുന്നരേ ഒരു ചമലക്കിളി. അളിയാ വണ്ടി കൊള്ളാം, ഒന്ന് ലൈൻ ഇട്ട് നോക്കിയാലോ. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി പണ്ട് ഞാൻ അബുദാബിയിലെ ബാച്ചലർ അക്കോമഡേഷനിൽ താമസിക്കുന്ന സമയത്ത് എന്ന് വെച്ചുകഴിഞ്ഞാൽ അസീസിക്കയുടെയും ലിൻഡോയുടെയും കൂടെ എപ്പോഴും പുറത്തേക്കൊക്കെ ഇറങ്ങി പോയിരുന്നു. അപ്പൊ അവരുടെ ബലിയാടായിരുന്നു ഞാൻ. അപ്പോ ആ സമയത്ത് നമ്മള് ജസ്റ്റ് ഒരു മോളിലോ മറ്റോ പോയിട്ട് അവിടെ ഈ ബോക്സിങ്ങിന്റെ സംഭവം ഉണ്ടായിരുന്നു ഗൈസ്, ഇടി കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി. ആ സാധനം എനിക്ക് കൗതുകത്തിന് വേണ്ടി, അതെ കൗതുകത്തിന് വേണ്ടി ഞാൻ തലയിൽ വെച്ചു. അതിനുശേഷം ഉണ്ടായത് എന്താണെന്നുള്ളതാണ് ഇനിയത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എപ്പോഴോ കണ്ടേക്കണ വീഡിയോ ആണത്, കാണിച്ചു നോക്കാട്ടോ. വീഡിയോ അറിയില്ല, സാധാരണ അറിയില്ല, പച്ച തെറിയാൻ പറയൂട്ടോ, കണ്ണിന് പൊന്നിച്ച് വരുന്നു. വീഡിയോ എടുക്കണത് നിർത്ത്, മുഹമ്മദ് അലി ജിന്ന ഞാൻ കറിയൂട്ടോ, അമ്മയാണ് ഞാൻ കറിയും. പന്നികളെ എല്ലാരും കൂടി ഇടിച്ച് പപ്പടാക്കി കളഞ്ഞു തന്നെ. അയ്യോ കളിക്ക് കളിക്ക്, പക്ഷെ ഭയങ്കര നല്ല മെമ്മറീസ് ആട്ടോ അതൊക്കെ. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? ആ ഓക്കെ, നമ്മള് വ്ലോഗിംഗ് ഒക്കെ തുടങ്ങണേക്കാൾ മുൻപ് നമ്മള് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോ എങ്ങനെയാ വ്ലോഗ് ചെയ്യാന്ന് അറിയാണ്ട് ഒരു റിഹേഴ്സൽ ചെയ്യുമല്ലോ നമ്മള്. അങ്ങനെ റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് മൊബൈലില് വീഡിയോ എടുത്തിരുന്നു. അപ്പൊ അതിന്റെ ഒരു ക്ലിപ്പാട്ടോ അടുത്തായിട്ട് വരാൻ പോണേ. അപ്പൊ നമ്മളിപ്പോ അബുദാബി മാളിലാണ്, ഞങ്ങൾ ഇവിടെ വെറുതെ ഷോപ്പിംഗിന് വേണ്ടി ഇറങ്ങിയതാണ്. രാവിലെ നമ്മൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുക? ദോശ. അതിനുശേഷം ഒരു കെ എഫ് സി കയറാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ പ്രതീക്ഷ. അബുദാബി മാളിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇന്നൊരു ഹോളിഡേ ആണ് ഇവിടെ, അതുപോലെ തന്നെ കടകൾ കുറെ കടവാണ്, കുറേയൊക്കെ തുറന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഇവിടെ ആ സമയത്ത് ദുബായിൽ എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആട്ടോ അവളുടെ മുഖത്തുള്ളത്. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ ഇതുപോലെ തന്നെ വ്ളോഗിങ്ങിന് വേണ്ടി, നമ്മള് ജസ്റ്റ് വ്ളോഗിങ്ങിന് വേണ്ടി അല്ല പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ വ്ളോഗ് എടുക്കും, പള്ളി പോയതാ. ആ പള്ളി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വ്ളോഗ് ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് നോക്കിയാ കേട്ടോ. അപ്പൊ ആ സമയത്ത് എങ്ങനെയായിരുന്നു നമ്മൾ വ്ളോഗ് ചെയ്തെന്ന് നോക്കി നോക്കാവേ. അപ്പോ ഇവ നമ്മളിപ്പോ എവിടെ പോയിട്ട് വരുന്നേ? പള്ളി പോയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വൈകുന്നേരമാണ്, ഇപ്പൊ ചൂട് കുറവാണ് അല്ലേ? അത് ആ ചൂടുണ്ട്, വരുമ്പോ ഭയങ്കര ചൂടായിരുന്നു. നല്ല കൊട പുറത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോ ഇനിയിപ്പോ ഞങ്ങള് ഇവിടുന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. 5, 8, 10, 12 ഫിലിപ്പീനി കുട്ടികളുടെ ബാപ്റ്റിസം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളുമുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും യാത്ര പോകുന്നു. അത് പറയുന്ന തൊട്ട് ഇംഗ്ലീഷ് ആണ്, അത് അവൾക്ക് അറിയാം. എനിക്കറിയാം, ആ സമയത്ത് എനിക്കറിയില്ല. ആ സമയത്ത് ദുബായിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാരും തന്നെ ഇംഗ്ലീഷ് പഠിക്കുന്നു.
അപ്പൊ നമ്മുടെ കുറച്ച് പഴയ വീഡിയോസ് ആയിരുന്നു ഇതൊക്കെ. ഇങ്ങനെ തപ്പിപ്പിടിച്ച് നോക്കിയപ്പോ കിട്ടിയ വീഡിയോസ് ആണ്. എങ്ങനെയായിരുന്നു നിങ്ങളിത് എൻജോയ് ചെയ്തോ ഇല്ലെന്നും നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് അന്ന് വീഡിയോ എടുത്തതും, അതുപോലെ ഇപ്പോ നിങ്ങൾ പ്രസന്റ് ചെയ്തപ്പോ അത് ഓരോ വീഡിയോ കാണുമ്പോൾ നമുക്ക് ആ ഫീല് ഭയങ്കരമായിട്ട് കിട്ടണുണ്ടായിരുന്നു. അല്ലേ, ആരും ഒന്നും വിചാരിക്കുന്നിട്ട് അതൊക്കെ പഴയവയാണ്, അതിനെ ഇതുപോലെ അടച്ചുവെച്ചാണ്. അന്ന് എനിക്ക് മുട്ടൻ പ്രാന്തായിരുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് നമ്മൾ പ്രത്യേകമായിട്ട് ടാഗ് ചെയ്യുന്നത് റിജോ വ്ളോഗ്സ്, റിജോനെയും ചിക്കുവിനെയാണ്. അവരുടെ സ്വന്തം റിജോ ചേട്ടൻ ചിക്കു, അവന്റെ കുറെ പണ്ടത്തെ വീഡിയോസ് ഉണ്ടെന്ന് പറയുന്നത് റിജോയുടെയും ചിക്കുവിന്റെയും വളരെ സൈക്കഡലിക് വീഡിയോസ്, അതൊക്കെ വീഡിയോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവാനുള്ളത് കൊണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടുവെക്കാം അവന്റെ ചാനലില്. ഇതുപോലെ തന്നെ വീഡിയോ റിയാക്ഷൻ ആയിട്ട് ഒരു കിടിലം വ്ളോഗ് വരുന്നതായിരിക്കും. റിജോ എത്രയും പെട്ടെന്ന് നീ ചെയ്തു നോക്കിട്ടോ. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ എന്റെ അനീത്തി ഞാൻ ഒന്നും അവളെ പറ്റി ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് വേണ്ടി സ്പെഷ്യൽ ഉമ്മ അന്നക്കുട്ടി ഉമ്മ ഉമ്മ അല്ലോട്ട്. ഈ ഒരു പോർഷൻ ഞാൻ വെട്ടിക്കളയും, അന്നിട്ട് അപ്ലോഡ് അന്ന വീണ്ടും ഉള്ളത് ചൂടും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല വീഡിയോസ് എടുത്ത് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതൊരിക്കലും അവർക്ക് എല്ലാവരും തമ്മിലുണ്ടാവട്ടെ. മനസ്സിൽ വെക്കില്ല എനിക്ക് ഭ്രാന്ത്. നിനക്ക് പണ്ടേ ഉള്ളതായിരുന്നു, ഇന്നൊന്നും കിട്ടും നോക്കണ്ട. അല്ല ഇന്നൊന്നും ഇടണല്ല, ഞാൻ കട്ട് ചെയ്യാണ്. ഓഫ് ചെയ്യാണ്. ഓക്കേ.